السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين، أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക സ്ത്രീകൾക്കായിരിക്കും. പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട മസലകൾ ഇതിൽ വരുന്നുണ്ട്. വിശുദ്ധമായ റമദാൻ ഷരീഫ് നമ്മുടെ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത്. റജബ് മാസം പിറക്കുകയും വിശുദ്ധ റമദാനിനെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാന വ ബല്ലിഗ്ന റമദാൻ എന്ന് എല്ലാ പള്ളികളിലും ഓരോ നിസ്കാരം നിർവഹിച്ചതിന് ശേഷവും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. വിശുദ്ധ റമദാനിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ഓരോ മുസ്ലിം സ്ത്രീകളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും പുരുഷന്മാർ പൊതുവായി മനസ്സിലാക്കേണ്ടിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പരിപൂർണമായി കാണുക. പുരുഷന്മാരാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകളിലേക്കും കൂടി ഈ സന്ദേശം കൈമാറാൻ വേണ്ടി ശ്രമിക്കുക. വിശുദ്ധ റമദാനിലെ നോമ്പ് ഓരോ മുസ്ലിമിൻ്റെയും പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ഓരോ മുസ്ലിമിൻ്റെ മേലിലും നിർബന്ധമായ ഒരു ബാധ്യതയാണ്. നിസ്കാരമാകട്ടെ, സ്ത്രീകൾക്ക് മെൻസസ് ഉള്ള സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്. അതേസമയം വിശുദ്ധ റമദാനിലെ നോമ്പ് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അതേസമയം സ്ത്രീകൾക്ക് അവരുടെ മാസമുറയുള്ള സമയത്ത് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. എന്നാൽ ആ നോമ്പ് മറ്റൊരു സമയത്ത് കദാ വീട്ടുകൾ നിർബന്ധവുമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിൽ കുറഞ്ഞ ദിവസമെങ്കിലും, കുറഞ്ഞത് 7 ദിവസമോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ദിവസമെങ്കിലോ വിശുദ്ധ റമദാനിൻ്റെ നോമ്പ് നഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. ഗർഭിണികളാണ് വിശുദ്ധ റമദാനിനോട് തൊട്ടടുത്തോ അല്ലെങ്കിൽ ശേഷമോ പ്രസവിച്ച സ്ത്രീകൾക്കും ഇതേപോലെ റമദാൻ മുഴുവനായും നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഇത്തരം സ്ത്രീകൾ റമദാൻ കഥാ വീട്ടേ റമദാനിലെ നോമ്പ് എങ്ങനെ കഥാ വീട്ടും എന്നതിൻ്റെ സംശയം പലർക്കും പല സമയത്തും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള വിവരണമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ റമദാൻ നോമ്പ് ഓരോരുത്തരുടെ മേലും നിർബന്ധമാണ്, കഥാ ആക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ രണ്ട് രൂപത്തിൽ റമദാൻ നോമ്പ് കഥാ ആകാം. ഒന്ന് കാരണത്തോടുകൂടെ കഥാ ആവാറുണ്ട്, മറ്റൊന്ന് അകാരണമായി കഥാ ആക്കാറുണ്ട്. കാരണത്തോടുകൂടെ കഥാ ആക്കുന്നതിൽ പെട്ടതാണ് സ്ത്രീകൾക്ക് മാസമുറ ഉള്ള സമയത്തുള്ള കഥാ ആക്കൽ. അതുപോലെ തന്നെ യാത്ര, ഹലാലായ യാത്ര ചെയ്യുന്ന സമയത്ത് നോമ്പ് പ്രയാസമാകുന്ന ഘട്ടം വരുമ്പോൾ നോമ്പ് മുറിക്കലാണ് അഫ്ദലായിട്ടുള്ളത്. അത്തരം ഘട്ടങ്ങളിലുള്ള ആ നോമ്പ് അത് കാരണത്തോടു കൂടിയുള്ള കഥാ ആക്കലാണ്. അതുപോലെ രോഗം കൊണ്ടോ മറ്റോ പ്രയാസപ്പെടുന്ന സമയത്ത് സ്ത്രീകൾക്ക്, ഗർഭിണിയായ സ്ത്രീയാണെങ്കിൽ കുട്ടിക്കോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിനോ പ്രയാസം വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത്തരം സമയങ്ങളിൽ നോമ്പ് ഉപേക്ഷിക്കലാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം തന്നെ സ്വന്തം ശരീരത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന രൂപത്തിലാണെങ്കിൽ ആ ഘട്ടത്തിലും നോമ്പ് കഥാ ആക്കാറുണ്ട്. അത് അനുവദനീയമാണ്. കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിനും കുട്ടിക്കും പ്രയാസം സൃഷ്ടിക്കുമെന്ന ഭയത്താൽ നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിലുള്ള കഥാ ആക്കലൊക്കെയും നോമ്പ് ഉപേക്ഷിക്കലൊക്കെയും കാരണത്തോടുകൂടെ കഥാ ആക്കുന്ന ഘട്ടത്തിൽപ്പെട്ടതാണ്. അകാരണമായി യാതൊരുവിധ കാരണവുമില്ലാതെ നോമ്പ് കഥാ ആക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ കഥാ വീട്ടണമെന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. റമദാൻ കഴിഞ്ഞ ഉടനെ എത്രയും പെട്ടെന്ന് അത് കഥാ വീട്ടണം എന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അതേസമയം കാരണത്തോടു കൂടെയാണ് കഥാ ആയതെങ്കിൽ ആ നോമ്പ് അടുത്ത റമദാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് കഥാ വീട്ടണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ റമദാനിൽ
നോമ്പ് ആറോ ഏഴോ നോമ്പ് കഥ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 30 നോമ്പും കഥ ആയിട്ടുണ്ടാവാം. അത്തരം സ്ത്രീകൾ അവർക്ക് റമദാനിലേക്ക് ഇനി റമദാൻ പ്രവേശിക്കാൻ ഇനി 1 മാസവും 20 ദിവസം പരമാവധി ഇങ്ങനെയൊക്കെയുള്ളൂ ഇനി ബാക്കിയുള്ളത്. ഈ സമയങ്ങളിൽ നിർബന്ധമായും കഥ വീട്ടാനുള്ള സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം, എനിക്ക് നോമ്പ് കഥ ആയിക്കഴിഞ്ഞാൽ വിശുദ്ധ റമദാനിലേക്ക് റമദാനിന്റെ തൊട്ടു മുമ്പുള്ള ഷാബാനിലല്ലാതെ കഥ വീട്ടാൻ സമയം ലഭിക്കാറില്ല എന്ന്. അപ്പൊ ഈ രൂപത്തിൽ റമദാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ നോമ്പ് കഥ വീട്ടാൻ വേണ്ടി നാം ശ്രമിക്കുക. അങ്ങനെ കഥ വീട്ടാൻ സാധിച്ചില്ല എങ്കിൽ റമദാനിന് ശേഷം 1 റമദാൻ കൂടി കടന്നു കഴിഞ്ഞാൽ നോമ്പ് അനുഷ്ഠിക്കലോടുകൂടെ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം നൽകേണ്ടതായി വരും. 800 മില്ലി ലിറ്റർ ഭക്ഷണ സാധനം, അരി, അതുപോലെ നാട്ടിലുള്ള ഏതാണോ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് അത് മുദ്ദായിട്ട് ദാനധർമ്മം ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഈ ഒരു മസല ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കുകയും ആ കഥ ആയ നോമ്പ് വളരെ പെട്ടെന്ന് തന്നെ വീട്ടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. പുരുഷന്മാരും ഇതേ രൂപത്തിൽ നോമ്പ് കഥ ആയിട്ടുണ്ടെങ്കിൽ റമദാനിന് മുമ്പ് തന്നെ പരിപൂർണമായി കഥ വീട്ടാൻ വേണ്ടി അവസരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ നോമ്പ് കഥ ആക്കിയത് അല്ലെങ്കിൽ നോമ്പ് ഉപേക്ഷിച്ചത് സ്വന്തം ശരീരത്തിന്റെ പ്രയാസം ഭയന്നുകൊണ്ടാണ് എങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന്റെ പ്രയാസവും കുട്ടിയുടെ പ്രയാസവും ഭയന്നുകൊണ്ടാണ് എങ്കിൽ, ഈ രണ്ട് അവസ്ഥയിലും വെറും കഥ വീട്ടിയാൽ മാത്രം മതി നോമ്പ്. അടുത്ത റമദാനിന് മുമ്പ് കഥ വീട്ടുകയാണെങ്കിൽ വെറും നോമ്പ് കഥ വീട്ടിയാൽ മാത്രം മതി. അതേസമയം കുട്ടിയുടെ പ്രയാസം ഭയന്നുകൊണ്ട് കുട്ടിക്ക് പ്രയാസമുണ്ടാകും എന്ന ഭയത്തോടുകൂടെ മാത്രമാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ കഥ വീട്ടുന്നതോടൊപ്പം ഒരു മുദ്ദും കൂടി നൽകാൻ സ്ത്രീകൾക്ക് ബാധ്യസ്ഥതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വളരെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. എന്തായാലും വിശുദ്ധ റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാധ്യതയായിട്ടുള്ള നോമ്പുകൾ കഥ വീട്ടാൻ വേണ്ടി നാം ശ്രമിക്കണം. ഒരാള് നോമ്പ് കഥ വീട്ടാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഓരോ ദിവസം 2 മുദ്ദ് വീതം ഭക്ഷണം നൽകാനുള്ള ക്യാഷ് മാറ്റിവെക്കേണ്ടതായി വരും. ഒന്ന് പിന്തിച്ചതിൻ്റെ മുദ്ദ്, മറ്റൊന്ന് നോമ്പ് നഷ്ടപ്പെടുത്തിയതിൻ്റെ മുദ്ദ്, ഈ രൂപത്തിൽ. അപ്പൊ അത്രയും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട അറിയേണ്ട കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് അവരിലേക്കും കൂടി ഈ ഒരു സന്ദേശം എത്തിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു തആല ഖൈറായത് പഠിക്കാനും ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.